നമസ്കാരം ഏവർക്കും ഒ ഡ പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാം ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോ മുഴുവനായും കാണാൻ തന്നെ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യുന്നിടത്താകാം ഒരുപക്ഷെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് സോ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ തുടർച്ചയായി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ചോദ്യങ്ങളേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ലത്തിൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏത് ലത്തിൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏത് ഏതാണ് ലാറ്റിൻ ഭാഷയാണ് ലത്തിൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷയാണ് ലാറ്റിൻ അടുത്ത ചോദ്യം പതിമൂന്നാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത് ഏത് രാജ്യമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഏതാണ് ഇറ്റലി ഇറ്റലിയാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം അടുത്ത ചോദ്യം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് പെട്രാർക്ക് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം ഏതാണ് സീക്രട്ടം അതാണ് പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതി അടുത്ത ചോദ്യം ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ രചയിതാവ് ആര് ഡിവൈൻ കോമഡി എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആര് ആരാണ് ദാന്തെ ദാന്തയാണ് ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ രചയിതാവ് അതിൻ്റെ കൂടെ തന്നെ ദക്കാമറൻ കഥകൾ എന്ന കൃതിയുടെ രചയിതാവ് ദക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ ആണ് ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ അടുത്തത് ഡോൺ സോട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് സെർവാ ആരാണ് സർവാ ഡോൺ ക്യുക് സോട്ട് എന്ന കൃതിയുടെ രചയിതാവ് നമ്മൾ ആദ്യം പറഞ്ഞു ഡിവൈൻ കോമഡി രചിച്ചത് ദാന്തയാണ് ഡോൺ കിക്സോട്ട് രചിച്ചത് സർവാന്തെ ആണ് അടുത്ത ചോദ്യം അടുത്ത കൃതി ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഇറാസ്മസ് ആണ് ആരാണ് ഇറാസ്മസ് രചിച്ച കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി നമ്മളതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് ഇറാത്തോസ്താനീസ് പഠിച്ചിട്ടുണ്ട് എന്താണ് ഭൂമിയുടെ ചുറ്റളവ് കണക്ക് കൂട്ടിയ വ്യക്തിയാണ് പക്ഷേ ഇവിടെ ഇറാസ്മസ് ആണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന കൃതിയുടെ രചയിതാവ് ഇറാസ്മസ് അടുത്ത ചോദ്യം അവസാനത്തെ അത്താഴം ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ആരുടേതാണ് അവസാനത്തെ അത്താഴം എന്ന ചിത്രം ആരുടേതാണ് ആരുടേതാണ് ആ ലിയോനാഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് അവസാനത്തെ അത്താഴം അല്ലേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രമാണ് മൊണാലിസ അതറിയാം അതിൻ്റെ കൂടെ തന്നെ അവസാനത്തെ അത്താഴം എന്നുള്ളതും പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ആരുടേതാണ് നന്ദലാൽ ബോസിൻ്റേതാണ് അതുപോലെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ചിത്രങ്ങളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളിത് കൂടുതൽ ഗൗരവത്തോടെ തന്നെ പഠിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് അവസാനത്തെ അത്താഴം എന്ന കൃതി ക്ഷമിക്കണം അവസാനത്തെ അത്താഴം എന്ന ചിത്രം രചിച്ചത് വരച്ചത് ആരാണ് ലിയോണാർഡോ ലാ ഡാവിഞ്ചിയാണ് അടുത്ത ചോദ്യം അന്ത്യവിധി എന്ന ചിത്രം ആരുടേതാണ് അന്ത്യവിധി ആരുടേതാണ് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് അന്ത്യവിധി അതിൻ്റെ കൂടെ തന്നെ ഒരു ചിത്രം കൂടെ ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം ആരുടേതാണ് ഏഥൻസിലെ വിദ്യാലയം എന്ന ചിത്രം ആരുടേതാണ് റാഫേൽ റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരൻടേതാണ് ഏഥൻസിലെ വിദ്യാലയം അപ്പോൾ നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അത്രയും അത്രയും ഗൗരവത്തോടെ തന്നെ അത് നിങ്ങൾ പഠിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഫ്ലോറൻസിലെ ബപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശിൽപി ആര് ഫ്ലോറൻസിലെ ബപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശില്പിയാണ് പ്രസിദ്ധനായിട്ടുള്ള ലോറൻസോ ഗിബർട്ടി ആരാണ് ലോറൻസോ ഗിബർട്ടി ആണ് ഫ്ലോറൻസിലെ ബപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശില്പി അടുത്തത് ഘട്ട എന്ന ശില്പത്തിൻ്റെ ശില്പി ആര് ഘട്ട എന്ന ശില്പത്തിൻ്റെ ശില്പി ആരാണ് ദോണാറ്റലോ ഡൊണാറ്റലോയുടെ ശില്പമാണ് ഘട്ട മെലീത്ത എന്നാൽ ലോറൻസോ ഗിബർട്ടിയാണ് ഈ ബപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്ലോറൻസിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആരാണ് കോപ്പർ നിക്കസ് ആണ് സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സംശയം വരാം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ സംശയം ഉണ്ടാക്കുന്നതാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആരാണ് ഭൗമം കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് അല്ലേ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് ഇതുപോലെ സംശയം ഇളവാക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാണ് ജൊഹാൻസ് ഗുട്ടൻബർഗ് ആരാണ് ജൊഹാൻസ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അതിൻ്റെ കൂടെ തന്നെ ജർമ്മനിയിൽ മത നവീകരണത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് മാർട്ടിൻ ലൂഥർ മാർട്ടിൻ ലൂഥർ ആണ് ജർമ്മനിയിൽ മത നവീകരണത്തിന് നേതൃത്വം നൽകിയത് അടുത്ത ചോദ്യം ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് നമുക്കറിയാവുന്ന ഉത്തരമായിരിക്കും ആവിയന്ത്രം കണ്ടുപിടിച്ചതാണ് ആര് ജെയിംസ് വാട്ട് ആരാണ് ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് അതിൻ്റെ കൂടെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും കൂടെ നമ്മൾ ആ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു നോക്കുക അതിലൊന്നാണ് ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര് ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് ജോൺ കെ ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് അതിൻ്റെ കൂടെ തന്നെ സ്പിന്നിങ് ജെന്നി സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം ആരാണ് ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ് ആണ് അതിൻ്റെ കൂടെ തന്നെ ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ് ജോർജ് സ്റ്റീവൻസൺ ആണ് ജോർജ് സ്റ്റീവൻസൺ ആണ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് അതും നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു നോക്കുക ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹർഗ്രീവ്സ് ആണ് അതിൻ്റെ കൂടെ തന്നെ ലൊക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വാസ്കോട ഗാമ കേരളത്തിലെത്തിയ വർഷം ഏത് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് വാസ്കോട ഗാമ കേരളത്തിലെത്തിയത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഗാമ കേരളത്തിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം മെയ് മാസത്തിലാണ് വാസ്കോട ഗാമ കേരളത്തിലെത്തിയത് അടുത്ത ചോദ്യം തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച വിദേശികൾ ആര് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച വിദേശിയാണ് ആര് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട അതിൻ്റെ കൂടെ തന്നെ കണ്ണൂരിൽ കണ്ണൂരിലുള്ള സെന്റ് ആഞ്ചലോസ് കോട്ട അല്ലെ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന സെന്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത് ആര് തന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് ഒരു പക്ഷേ ചോദ്യം ഇങ്ങനെയും വരാം കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഏതാണ് തൃശ്ശൂരാണ് അതും കൂടെ നിങ്ങൾ വെക്കണം കാരണം ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് ഒന്നിലധികം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അടുത്ത ചോദ്യം പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില എന്നിവയൊക്കെ ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശികൾ ആര് പ്രധാനമായും ശ്രദ്ധിക്കുക അത്രയേറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില എന്നിവ ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ അത് നിങ്ങളൊരു ഒരുമിച്ച് സെറ്റാക്കി തന്നെ പഠിക്കുക ഏതൊക്കെയാണ് പൈനാപ്പിൾ പേരക്ക പപ്പായ പുകയില കൂട്ടെ വറ്റൽമുളക് കശുവണ്ടി എന്നിവ കേരളത്തിലേക്ക് എത്തിച്ചതാണ് പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആര് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആര് ആരാണ് കുഞ്ഞാലി മരക്കാർമാരാണ് ആരാണ് കുഞ്ഞാലി മരക്കാർമാരാണ് അപ്പം ആരാണ് ഈ കുഞ്ഞാലി മരക്കാർമാർ എന്ന് ചോദിച്ചാൽ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര് കുഞ്ഞാലി മറക്കന്മാർ അങ്ങോട്ട് നിങ്ങൾ ഓർത്തു വെക്കുക അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരെ തുടർന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ അല്ലെങ്കിൽ വിദേശികൾ ആര് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ വിദേശികളാണ് ഡച്ചുകാർ ആരാണ് ഡച്ചുകാർ ഡച്ചുകാരാണ് അവർ പോർച്ചുഗീസിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അടുത്ത ചോദ്യം ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആര് എന്താണ് ചോദ്യം ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരാണ് വാൻ റീഡാണ് ആര് വാൻ റീഡാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ഇദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് ആര് ഇട്ടി അച്യുതൻ വൈദ്യർ ശ്രദ്ധിച്ചു പഠിക്കുക ഇദ്ദേഹത്തെ സഹായിച്ചത് ഈ പുസ്തകം തയ്യാറാക്കാനായിട്ട് സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ അടുത്ത ചോദ്യം പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡ ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത് ഏത് യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് അടുത്ത ചോദ്യം ലന്തക്കാർ എന്നറിയപ്പെട്ട വിദേശികൾ ആര് ലന്തക്കാർ എന്നറിയപ്പെട്ട വിദേശികളാണ് ഡച്ചുകാർ ആരാണ് ഡച്ചുകാരെയാണ് നമ്മൾ ലന്തക്കാർ എന്ന് അറിയപ്പെട്ടത് അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു ആ ഗുജറാത്തിലെ സൂററ്റ് സൂററ്റിലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദിത്യ വാണിജ്യ കേന്ദ്രം അടുത്ത ചോദ്യം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം അറിയപ്പെട്ടത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം അറിയപ്പെട്ടത് ഏത് പേരിലാണ് കർണാട്ടിക് യുദ്ധം അല്ലേ കർണാട്ടിക് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരത്തിൽ എത്തിയത് എവിടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയത് എവിടെയാണ് ബംഗാളിലാണ് അല്ലേ ബംഗാളിലാണ് അവർ ആദ്യമായിട്ട് അധികാരത്തിൽ എത്തിയത് അടുത്ത ചോദ്യം പ്ലാസ് യുദ്ധം നടന്ന വർഷം ഏത് ഏത് വർഷമാണ് പ്ലാസ് യുദ്ധം നടന്നത് തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞത് ഏതാണ് ആ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്നിട്ടുള്ള ഏത് യുദ്ധത്തെ കുറിച്ചാണ് പറഞ്ഞത് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്ലാസി യുദ്ധം ഏതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു അന്നത്തെ ബംഗാൾ നവാബ് ആയിരുന്ന സിറാജ് ഉദ് ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം ആരൊക്കെയാണ് അന്നത്തെ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം ഈ സിറാജ് ഉദ് ദൗലയുടെ സേനാധിപൻ ആയിരുന്നു മിർജാഫർ ആരാണ് മിർജാഫർ കൂടാതെ ബ്രിട്ടീഷ് സേനാധിപൻ അന്നത്തെ യുദ്ധത്തെ നയിച്ച ബ്രിട്ടീഷ് സേനാധിപൻ ആയിരുന്നു റോബർട്ട് ക്ലൈവ് മനസ്സിലായില്ലേ മിർജാഫർ അതുപോലെ റോബർട്ട് ക്ലൈവിനെ കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ഏത് വർഷമാണ് ബക്സർ യുദ്ധം നടന്നത് ഏതാണ് ഏത് വർഷമാണ് ബക്സാർ യുദ്ധം നടന്നത് ഈ പറയുന്നതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള വിവരങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് ആ സമയത്തെ ബക്സാറിലെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര് ഷാ ആലം രണ്ടാമൻ നമ്മൾ കേട്ട പേരായിരിക്കാം ഷാ ആലം രണ്ടാമനായിരുന്നു ബക്സാറിലെ മുഗൾ ചക്രവർത്തി ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് അടുത്ത ചോദ്യം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലശ്രീ പ്രഭു റിച്ചാർഡ് വെല്ലശ്രീ പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇതിൻ്റെ ഭാഗമായിട്ട് തഞ്ചാവൂര് ഇൻഡോർ അതുപോലെ ഹൈദരാബാദൊക്കെ ഈ ഒരു വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം തഞ്ചാവൂര് ഇൻഡോർ ഹൈദരാബാദൊക്കെ സൈനിക സഹായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഒപ്പുവെച്ച പ്രദേശങ്ങളായിരുന്നു അടുത്ത ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ജനറൽ ആര് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് മനസ്സിലായില്ലേ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവും ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പൽപൂർ സത്താര ജാൻസി നാഗ്പൂർ ഉദയ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് സാമ്പൽപൂർ സത്താര ജാൻസി നാഗ്പൂർ ഉദയ്പൂർ തുടങ്ങിയ പ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങളൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൗസി പ്രഭു ആയിരുന്നു അടുത്ത ചോദ്യം ബംഗാളിലെ പട്ടുന്നൂൾ കൃഷിക്കാരായിരുന്ന ജനവിഭാഗം അറിയപ്പെട്ടത് ഏതു പേരിലാണ് നഗോടകൾ നഗോടകൾ എന്ന പേരിലാണ് ബംഗാളിലെ പട്ടുന്നൂൾ കൃഷിക്കാരായിരുന്ന ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം നോക്കാം ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നികുതി പിടിച്ചെടുക്കാനായി ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ട പേര് ഏതാണ് ജമീന്ദർമാർ എന്നാണ് എന്താണ് ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നികുതി പിടിച്ചെടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്നതാണ് ജമീന്ദാർമാർ ജമീന്ദാർമാർ ജമീന്താർ മാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് അതിനെക്കുറി തന്നെ അന്നത്തെ കാലത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പണം പലിശക്ക് കൊടുക്കുക പലിശക്ക് കൊടുത്തവർ കൊടുക്കുന്നവർ അറിയപ്പെട്ടതാണ് സാഹുക്കാർ കാർ എന്താണ് സാഹു കാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ഏത് ഏത് വർഷമാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ബോംബെ മുതൽ താനെ വരെയായിരുന്നു നമുക്ക് ആദ്യത്തെ ട്രെയിൻ ഓടിയെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ആ പോയ ട്രെയിനിൽ നാനൂറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബോംബെയിൽ നിന്നും വൈകുന്നേരം മൂന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട ആ ട്രെയിനിൽ നാന്നൂറ് യാത്രക്കാരും പതിനാല് കോച്ചുകളുമാണ് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യ തീവണ്ടി ഓടിയത് കേരളത്തിൽ ആദ്യ തീവണ്ടി ഓടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ എവിടെ നിന്നാണ് തിരൂർ മുതൽ ബേപ്പൂർ വരെ അല്ലേ തിരൂർ ബേപ്പൂർ സർവീസ് ആയിരുന്നു ആദ്യം നടത്തിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ അടുത്ത ചോദ്യം സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ ആരൊക്കെയാണ് പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ചോദ്യമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാൻഹുവുമാണ് സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം കുണ്ടറ വിളംബരം നടന്ന വർഷം ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പല പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചാവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് കൂടാതെ കഴിഞ്ഞ കേട്ടറ്റ പരീക്ഷയിലൊക്കെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അല്ലേ അപ്പം ഈ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഇനി പറയാൻ പോകുന്ന ഒക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പല തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു മീററ്റിലാണ് എവിടെയാണ് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് അടുത്ത ചോദ്യം കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഈ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ആരെയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമോ ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തെയാണ് ഡൽഹിയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് കാൺപൂരിൽ സമരത്തെ നയിച്ചത് ആര് കാൺപൂരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ സമരത്തെ നയിച്ചത് ആരൊക്കെയാണ് ആരൊക്കെയാണ് കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ് അതുപോലെ താന്തിയോ തോപ്പി താന്തിയോ തോപ്പി സാഹിബ് എന്നിവരാണ് കാൺപൂരിൽ സമരത്തെ നയിച്ചത് അടുത്ത ചോദ്യം ലക്നൌൽ സമരത്തെ നയിച്ചത് ആര് ലക്നൌൽ സമരത്തിന് നേതൃത്വം നൽകിയതാണ് ബീഗം ഹസ്രത്ത് മഹൽ ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഇവരെ കൂടാതെ പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ പ്രദേശങ്ങളെക്കുറിച്ചും കൂടി പാഠപുസ്തത്തിൽ പന്ത്രണ്ടാകും കൂടി നമുക്കൊന്ന് നോക്കാം ജാൻസിയിൽ നേതൃത്വം നൽകിയതാണ് റാണി ലക്ഷ്മി ഭായ് ആരാണ് ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ ആണ് കൂടാതെ ഫൈസാബാദ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മ മൗലവി അഹമ്മദുള്ളയാണ് കൂടാതെ ആര ആര എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയതാണ് കൻവർ സിംഗ് അല്ലേ കൻവർ സിംഗ് ആണ് ആരയിൽ നേതൃത്വം നൽകിയത് അടുത്ത ചോദ്യം സമരം പരാജയപ്പെട്ടതിനെ തുടർന്ന് ബഹദൂർ ഷ സഫറിനെ നാട് കടത്തിയത് എവിടേക്കാണ് അല്ലെങ്കിൽ സമരം പരാജയപ്പെട്ടതിനെ തുടർന്ന് ബഹദൂർ ഷ സഫറിനെ എവിടേക്കാണ് നാട് കടത്തിയത് എവിടേക്കാണ് റംഗൂൺ റംഗൂണിലേക്കാണ് ബഹദൂർ ഷ സഫർ അഥവാ ബഹദൂർ ഷ രണ്ടാമനെ നാട് കടത്തിയത് അടുത്ത ചോദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരം അതിനെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം അവസാനിപ്പിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അല്ലേ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഭരണം അവസാനിച്ച ശേഷം വിക്ടോറിയ രാജ്ഞിയുടെ നേതൃത്വത്തിൽ നേരിട്ട് ബ്രിട്ടീഷ് ഭരണം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര് സതി നിരോധിച്ച ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക് പ്രഭു വില്യം വെൻഡിക് പ്രു ആണ് സതി നിരോധിച്ചത് അടുത്ത ചോദ്യം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് ബ്രഹ്മസമാജം സ്ഥാപിച്ചതാണ് രാജാറാം മോഹൻ റോയ് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് നമുക്കറിയാവുന്ന കാര്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് കൂടിയാണ് രാജാറാം മോഹൻ റോയ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആര് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയി അടുത്ത ചോദ്യം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആര് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ആര് ദയാനന്ദ സരസ്വതി ആരാണ് ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആര്യ സമാജം ആര്യ സമാജം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാലും ദയാനന്ദ സരസ്വതി തന്നെയാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടറ്റ് പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം സത്യശോധക സമാജം സ്ഥാപിച്ചത് ആര് സത്യശോധക സമാജം സ്ഥാപിച്ചതാണ് ജ്യോതി റാവു ഫൂലെ ആരാണ് ജ്യോതിറാവു ഫൂലെ ആണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും ഈ ജ്യോതി റാവു ഫൂലെ തന്നെയാണ് ഒന്ന് കൂടെ ഒന്ന് ചേർത്ത് മനസ്സിലാക്കുക അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര് ആരാണ് ആര്യ ആര്യമഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ് പണ്ഡിത രമാഭായി ആണ് ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് സ്ഥാപിച്ചത് ആര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് സ്ഥാപിച്ചത് പിൽക്കാലത്തത് ഈ കോളേജാണ് അലിഘട്ട് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത് പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അലിഘട്ട് മുസ്ലിം യൂണിവേഴ്സിറ്റി അടുത്ത ചോദ്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായുശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് കഴിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒറ്റക്കാണ് എന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞത് ആര് ആരുടെ വാക്കുകളാണ് ഇത് ഒരിക്കൽ കൂടി നോക്കാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കഴിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒറ്റക്കാണ് എന്ന് പറഞ്ഞതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അടുത്ത ചോദ്യം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആര് ഒരിക്കൽ കൂടി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് അടുത്ത ചോദ്യം ഐ എൻ സി സ്ഥാപിതമായത് ഏത് വർഷമാണ് ഐ എൻ സി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സി സ്ഥാപിതമായത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ഗോകുൽദാസ് തേജുപാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് അല്ലേ അതും കൂടെ ഒന്ന് ഓർമ്മിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ എത്രയാണ് എഴുപത്തി പേരാണ് എത്ര പേരാണ് എഴുപത്തി പേരാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് കൂടാതെ ആദ്യ പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജിയാണ് ആദ്യ പ്രസിഡന്റ് കൂടാതെ ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു എയോ ഹ്യൂം എയോ ഹ്യൂം ആണ് ഐ എൻ സിയുടെ പിതാവ് എന്ന് അറിയപ്പെട്ടത് അടുത്ത ചോദ്യം ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ആരുടെയാണ് ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ് അടുത്ത ചോദ്യം നോക്കാം ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഏത് വർഷമാണ് ബംഗാൾ വിഭജനം നടന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് അപ്പോഴുള്ള വൈസ്രോയ് ആരായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ് കൾസൺ പ്രഭു അവ ഓർമ്മിക്കാൻ ജസ്റ്റ് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ബംഗാൾ വിഭജനമാണ് നമ്മൾ കട്ട് ചെയ്യുകയാണ് അല്ലേ വി ബംഗാളിനെ കട്ട് ചെയ്തു അതാണ് കൾസൺ പ്രഭു കട്സൺ എന്ന് ഓർമ്മിച്ചത് കട്ട് ചെയ്തു കട്സൺ പ്രഭു അപ്പോൾ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടത്തിയത് കൾസൺ പ്രഭുവാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ടത് ആര് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാണ് ബാലഗംഗാധര തിലകൻ ആരാണ് ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് മറാത്ത കേസരി മറാത്തയും കേസരിയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പത്രങ്ങൾ കൂടാതെ ലോകമാന്യ എന്നറിയപ്പെട്ടതും ആര് തന്നെയാണ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനെ തന്നെയാണ് ലോകമാന്യ എന്നും അറിയപ്പെട്ടത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് ആഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് രൂപീകരിച്ച സംഘടന ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് ആഗാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് അപ്പോൾ ഈ സർവേന്ത്യാ മുസ്ലിം ലീഗ് ഏത് വർഷമാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാലും ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആര് എന്താണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസൻറ്റ് അപ്പോൾ ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് ഓർമ്മിച്ചെടുക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആനി ബസൻറ്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് അവർ തന്നെ സ്ഥാപിച്ചാണ് അവരുടെ പ്രസ്ഥാനമാണ് ഹോംറൂൾ പ്രസ്ഥാനം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അവർ സ്ഥാപിച്ചാണ് ഹോം റൂൾ പ്രസ്ഥാനം അടുത്ത ചോദ്യം പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നതാണ് പ്രാഥമിക മേഖല ഈ മേഖലയിൽ കാർഷികം കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ കൃഷിക്കാണ് പ്രാധാന്യം അതുകൊണ്ടുതന്നെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട് എന്താണെന്ന് ഒരിക്കൽ കൂടി നോക്കുക പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കാർഷിക മേഖല അടുത്ത ചോദ്യം പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഏത് മേഖല ദ്വിതീയ മേഖല ഏതാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ വ്യവസായത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ വ്യാവസായ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട് വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ദ്വിതീയ മേഖല തന്നെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനം ഏത് ഏതാണ് ബീഹാറാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്നാൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കപ്പെടുന്ന ജനങ്ങളുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതി ഏത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന വലിയ പേരാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന അടുത്ത ചോദ്യം സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം പത്ത് കിലോഗ്രാം അരി റേഷൻ കട വഴി സൗജന്യമായി നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ ഏതാണ് അന്നപൂർണ എന്താണ് ചോദ്യം സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം തോറും പത്ത് കിലോഗ്രാം അരി നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ അടുത്ത ചോദ്യം ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻ്റ് അംഗീകരിച്ചത് എപ്പോൾ ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തെ പാർലമെന്റ് അംഗീകരിച്ചത് ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് അടുത്ത ചോദ്യം ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് ഭാഗം സ്ത്രീകൾ ആയിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി ഏത് ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി ഏത് ഏതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതിനാണ് മൂന്നിലൊന്ന് ഭാഗം സ്ത്രീകളായിരിക്കണം എന്നുള്ള നിബന്ധനയുള്ള സർക്കാർ പദ്ധതി അടുത്ത ചോദ്യം ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആര് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവാണ് മെർക്കാറ്റർ ആരാണ് മെർക്കാറ്റർ കൂടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് എന്താണ് കാർട്ടോഗ്രാഫിയാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി അടുത്ത ചോദ്യം നോക്കാം വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് ആര് വിവിധ ഭൂപടങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ് എബ്രഹാം ഒർട്ടേലിയസ് എബ്രഹാം ഒർട്ടേലിയസ് ആണ് അറ്റ്ലസ് തയ്യാറാക്കിയത് അടുത്ത ചോദ്യം ഭൂമിയിൽ കര വായു ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ഏത് ജീവമണ്ഡലം കര വായു ജലം എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളെയാണ് നമ്മൾ ജീവമണ്ഡലം എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് അറിയപ്പെടുന്നത് ശിലാമണ്ഡലം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ പൊതുവായിട്ട് ശിലാമണ്ഡലം എന്ന് അറിയപ്പെടുന്നത് പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നോയിസ് നമ്മുടെ വീടിലേക്ക് കടന്നു കൂടിയേക്കാം എന്നിരുന്നാൽ പോലും മാക്സിമം അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ പഠിച്ചതിൽ നിന്നും ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അതിൻ്റെ ഉത്തരം അറിയുന്നവർ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ അറിയുന്നവരെന്ത് ചെയ്യണം അതൊന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക ചോദ്യം ഇതാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധം ഏതു വർഷമാണ് ഏത് വർഷമാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള കുളച്ചൽ യുദ്ധം നടന്നത് അതിന് ഉത്തരം അറിയുന്നവർ മനസ്സിലാക്കിയവർ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ പുതിയ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ എത്താവുന്നതാണ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും കൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എത്രയും പെട്ടെന്ന് അടുത്ത ഭാഗവുമായിട്ട് എത്താം